ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ അതെ അല്ലെങ്കിൽ 4 മണി പലഹാരമോ എന്ത് വേണമെങ്കിലും ഇതിന് വേണ്ടി പറയാം. അതുപോലൊരു നല്ലൊരു സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിലുള്ള ചെറിയ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും എടുക്കാം, 4 മണിക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മളൊരു കേക്ക് കഴിക്കുന്ന അതേ ടെക്സ്റ്ററിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് 2 മുട്ടയാണ്. 2 മുട്ട ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക. ഞാൻ 2 മുട്ട പൊട്ടിച്ചിട്ട് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2, 3, 4 മുട്ട എടുത്താലും അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്വീറ്റ് കിട്ടും. ഒരുപാട് സ്വീറ്റല്ല, എന്നാൽ ആവശ്യത്തിന് കറക്റ്റ് ഒരു മധുരമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് സ്വീറ്റ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം, ഹണി ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 മുട്ടയും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബീറ്റർ വെച്ചിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ശരിക്കും നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. അത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു പിഞ്ച് സാൾട്ട്, ഒരു പിഞ്ച് കൈടിനുള്ളിൽ അതിനനുസരിച്ചുള്ളൊരു സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 250 ml ആ കപ്പിൽ നിറയെ നമ്മുടെ തൈരുണ്ടല്ലോ, കട്ട തൈര്. അധികം പുളിപ്പില്ലാത്ത തൈര് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുളിപ്പില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൈര് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് 250 ml ഫുള്ള് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കട്ട തൈരായതുകൊണ്ട് അതൊന്നുകൂടെ ഞാൻ താമസമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മുട്ടയുടെ മിക്സറിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ നന്നായിട്ട് 250 ml കപ്പിൽ തൈര് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലേ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് റവയാണ്. ഇതെല്ലാം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവയാണ്. ഇത് 250 ml ആ 1 കപ്പ് ഫുള്ള് റവയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതാണ് അതിൻ്റെ അത്രയും അളവാണ് വേണ്ടത്. 250 ml കപ്പിൽ ആ സെയിം നമ്മൾ തൈരെടുത്ത് അതേ അളവിൽ തന്നെ റവ എടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത്രയുള്ളൂ. നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വേഗം ഉണ്ടാക്കിയെടുക്കാം. 4 മണിക്ക് എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനും പറ്റും. ഇത് ശരിക്കും ഒരുപാട് സ്വീറ്റ് അല്ല, കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്ന അളവ്. എന്നിട്ട് നമുക്ക് ആ ഇളക്കി വെച്ചിട്ടുള്ളത് നമുക്കൊരു 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റവയിലേക്ക് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മളൊന്ന് എടുത്തിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊന്ന് പൊങ്ങിക്കിട്ടും. എന്നിട്ട് നന്നായിട്ട് ആ റവയുടെ ഇതിലോട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആ ബേക്കിംഗ് സോഡയൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ വേണ്ടൂ. ഇനി നമ്മളിത് ഫ്രൈ പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ലേ? അപ്പം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. റവയാണെന്ന് നമ്മളൊരിക്കലും പറയില്ല. നമ്മളൊരു കേക്ക് കഴിക്കുന്ന അതേ ടെക്സ്റ്ററിലാണ് കിട്ടുക. ഞാൻ ഇനിയിപ്പം അത് ഒരു സിപ്ലോക്ക് കവർ ഉണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസ്
ഫ്രിഡ്ജിലത്തെ ഒരു വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് യൂസ് ചെയ്യില്ലേ, ആ സിപ്ലോ കവർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ മിക്സർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഗ്ലാസ്സിനുള്ളിലോട്ട് സിപ്ലോ കവർ വെച്ചിട്ട് അപ്പം നമുക്ക് താഴെ പോവാതെ പെട്ടെന്ന് ഇടാൻ പറ്റുമല്ലോ. അപ്പം ആ ആ റവയുടെ ആ ഒരു ഇത് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പം നമുക്ക് വറക്കാനായിട്ട് ഫ്രൈ പാനിലോട്ട് ഇടാനായിട്ട് നല്ല എളുപ്പമാണ്. അതിനുവേണ്ടി തന്നെ സിപ്ലോ കവറിനുള്ളിൽ നമ്മുടെ റവയുടെ മിക്സർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ എൻ്റെ കയ്യിൽ മറ്റേ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ചെറിയൊരു ഐഡിയ കാണിച്ചാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ആ നേരത്തെ ഉണ്ടായിരുന്നു, അത് എവിടെ പോയി അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ പ്രയോഗിച്ചു. അപ്പോൾ ഇതാകുമ്പോൾ സിപ്ലോക്ക് കവറാകുമ്പോൾ നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ താഴെയും പോയില്ല, പിന്നെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സിപ്ലോക്ക് കവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിൻ ബാഗിങ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്ത് അതാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ എന്താ സിപ്ലോക്ക് കവർ ഗ്ലാസ്സിൽ നിന്ന് അതൊന്ന് ഊരിയെടുത്തിട്ട് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. പയ്യെ ഊരിയെടുക്കുക. അത് ഇതാകുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാമല്ലോ, ഈസി അല്ലേ? അപ്പോൾ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത്രേ ഉള്ളൂ ഇതാ നമ്മൾ സിപ്ലോക്ക് കവറിൽ അത് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡ് ഈ ഭാഗം ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ സേഫാണ്, താഴോട്ട് പോകത്തില്ല. പിന്നെ അതിൻ്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, ഒരു കോർണർ ഷേപ്പ്, ആ കോർണർ മാത്രം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു പൈപ്പിംഗ് ബാഗ് പോലെ യൂസ് ചെയ്യാനും പറ്റും. ഈ കോർണർ സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നമ്മൾ ഈ തവിയൊക്കെ വെച്ച് ഒഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് പരന്ന് പോയി. ഇതാകുമ്പം കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഷേപ്പിലും നമുക്ക് ഫ്രൈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇതാ ഞാൻ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സിപ്ലോക്കിൽ മറ്റേ ഭാഗം സേഫാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ താഴോട്ട് പോയില്ലല്ലോ. അങ്ങനെ ഞാൻ എന്താ അറ്റം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്രൈ പാനിലോട്ട് ജസ്റ്റ് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയും വേണ്ടു. അത് ഞാൻ എണ്ണയൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്നതിനനുസരിച്ച് നമുക്ക് ആ സിപ്ലോക്ക് കവർ ചെയ്യുന്ന ജസ്റ്റ് ആ എണ്ണയിലോട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതാ ഞാൻ ആ ഫ്രൈ പാനിലോട്ട് നമ്മുടെ സിപ്ലോക്ക് കവർ ചെയ്യുന്ന ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കറക്റ്റ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കേക്കിൻ്റെ ഷേപ്പിൽ പൊങ്ങി ഇങ്ങനെ നിൽക്കും. ഒരു തവി വെച്ച് ഒരിക്കുമ്പോൾ അതങ്ങ് പരന്നു പോകും. ഇപ്പം എന്നാലും കുറച്ചുകൂടെ പരന്നു പോകുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു ഷേപ്പിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഇട്ടപ്പം കുറച്ചൊന്ന് പരന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പരന്നു പോകുമ്പോൾ അപ്പം പോലെ ആവും, അതല്ല നമ്മൾ കേക്ക് പോലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷേപ്പ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്, സോറി. അപ്പോൾ ഇതാ ഞാൻ അത് നന്നായിട്ടൊന്ന് മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടി പിടിച്ച് പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയൊന്ന് ചെറുതായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കോരി ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുകൾ ഭാഗവും കൂടെ വെന്ത് കിട്ടും. അത് നമ്മൾ അങ്ങനെ മൂന്നാ ഞാനതൊന്ന് തിരിച്ചിടുന്നുണ്ട്. നമ്മുടെ ചെറിയൊരു ചെറുതായിട്ടൊന്ന് പൊങ്ങിക്കിട്ടിട്ടുണ്ട്, ഇച്ചിരി പരന്ന് പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നല്ലൊരു കേക്കിൻ്റെ ഇതിൽ കിട്ടിയതിന്. ഇത് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്, നല്ല കേക്കിൻ്റെ ശരിക്കൊരു ടെക്സ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, കറക്റ്റ് മധുരമാണ്. മധുരമൊക്കെ അധികം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു മധുരം പാകമാണ്. അപ്പോൾ ഈ അതിൻ്റെ ഒരു അളവാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. അപ്പോൾ എന്താ ഞാനതൊന്നും കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾ ആ ഉൾഭാഗം എങ്ങനെ ഇരിക്കുമെന്ന്. ശരിക്കൊരു കേക്കിൻ്റെ ടെക്സ്റ്ററാണ്, നമ്മൾക്ക് നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്ററെല്ലാം നമുക്ക് കിട്ടാം. ശരിക്കും കേക്കൊക്കെ കഴിക്കുന്ന പോലെ തന്നെ റവ യൂസ് ചെയ്യുന്നെന്ന് പറയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ, ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.